ഹലോ ഗൈസ്, എല്ലാം വെച്ചാർക്കും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 7th എപ്പിസോഡിലൊരു സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ 6 എപ്പിസോഡിന് ശേഷം നമ്മൾ GTA ഒരു വീഡിയോ ഇട്ടു. ഇപ്പോൾ നമ്മൾ വീണ്ടും മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് തിരിച്ചു വന്നേക്കാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെതറിൽ പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഡയമണ്ടും ഇല്ല, പിക്കറ്റ്സും ഇല്ല. ഐ മീൻ ഡയമണ്ട് പിക്കറ്റ്സ് ഇല്ല, പക്ഷേ നമുക്ക് ഇവിടെ ഒരു ലാവാപ്പുളുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കുകയാണ്, അവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാസം ഒരു 2 ഒബ്സിഡിയൻ അടിയിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇത് വെച്ച് ചെയ്തതാണ്. ഒരു വാട്ടർ ഒരു ബക്കറ്റ് ഇതിനകത്തുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. അതിൻ്റെ മുമ്പതായി ഇവിടെ ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തം ഫ്ലോപ്പായി പോയി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, എന്തായാലും അത് എല്ലാം പൊട്ടി പൊളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ ഈ ഇത് റെക്കോർഡ് ചെയ്യുന്നത് വരെ അത് ഇട്ടിട്ടില്ല. ഞാൻ ഇടാനുള്ള ചാൻസ് ഇല്ല, ഇടത്തുണ്ടാവില്ല. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ഒരു 36 അയൺ കിട്ടി. ഇത് സ്ലാബ് പുറത്ത് സ്പോണാകൊണ്ട് നിൽക്കാൻ പറ്റാണ്. ഇതിനകത്തായിരുന്നു സോംബി, ആ ഒരു ബോട്ടിനകത്തായിരുന്നു സോംബി വരേണ്ടത്. സോംബിയൊക്കെ ഞാൻ പിടിച്ചിട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വില്ലേജസ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇവിടെ 3 വില്ലേജസ് ഉണ്ട്. പിന്നെ ഈ ഒരു സോംബി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ നമ്മുടെ സ്കെലട്ടൻ്റെ ഏരോസ് ഇട്ട് കൊടുത്തു അവൻ ഡിസ്പോൺ ആവാണ്ടിരിക്കാൻ. പക്ഷേ ഡിസ്പോൺ ഒന്നും ആയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും സ്പോൺ ആവുന്നില്ല. അപ്പം ഞാൻ ഇതിന് അടിയിലൊന്ന് പോയി നോക്കി. അടിയിൽ പോയി നോക്കിയപ്പോൾ അവൻ ബോട്ടിലിരിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവൻ എന്നെ കണ്ടപാടെ ഇങ്ങോട്ട് കയറി വന്നു. രാവിലെ ആയിരുന്നു, ഇവിടെ എത്തി ഇത് തുറന്നിട്ടതായിരുന്നു. അവൻ കത്തിയരിണി ചട്ടി അത് പോയി. നമുക്കൊരു സോംബിന് എപ്പോഴെങ്കിലും ഒന്ന് അതിൽ പിടിച്ചിട്ടാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. കുറച്ച് അയൺ ഇതിനകത്തുണ്ട്, അത്യാവശ്യത്തിനുള്ള അയൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുവരെ മൈനിങ് ഏരിയ ഒന്നും ഈ ഒരു ബേസിനകത്ത് സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ മൈൻ ചെയ്യാനൊന്നും പോകാൻ ആയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു ലാമ്പ് ഞാൻ പിടിച്ചിട്ട്, 2 ലാമ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ അറിയാതെ ഒന്നുമില്ല. ഒരു അയൺ ബക്കറ്റ്, അയൺ ബക്കറ്റ്, ഒരു ബക്കറ്റ് ഇതിനകത്തുണ്ട്. ഇതെടുത്ത് വെച്ചേക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ സിമ്പിളായിരിക്കും. ഏതായാലും ഇവിടെ ആക്കില്ല, നമുക്കൊരു ഇൻഫിനൈറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഒരു ലാവ. ഇത് വർക്കായാൽ മതി, വർക്കാവും, വർക്കാവേണ്ടതാണ്. സാധാരണ അവർ പൂളിനകത്ത് തന്നെ വെച്ചാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ടെക്നിക്. അടുത്ത ലാവ ബക്കറ്റ് വെക്കുന്നു, ഒപ്പിക്കുന്നു. ഈയൊരു സൈഡായി. 3 ഒബ്സിഡിയൻ, അയ്യോ 3 ഒബ്സിഡിയൻ ആയില്ലല്ലേ, ഒന്നുകൂടി വേണം, പൊട്ടിക്കാൻ ടൈം ആയില്ല. അവിടുത്തെ ഷീപ്പിൻ്റെ അലർച്ച തന്നെ ചിലപ്പോൾ കേൾക്കാനുണ്ടാവും. ഞാൻ പിന്നെ ഗെയിം സൗണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ GTA കളിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഗെയിം സൗണ്ട് കൂട്ടിയിട്ടതാണ്, അല്ലാണ്ട് ഗെയിമിലൊന്നും ഞാൻ കേൾക്കത്തില്ലായിരുന്നു. ഓക്കെ, ഈ ഒരു 3 സൈഡായി. ഇനി അതുപോലെ ഓക്കെ, ഈ ഒരു സൈഡ് മൊത്തമായി. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് കാലും കൂടി ചെയ്താൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇപ്പോൾ പോർട്ടൽ ഇവിടെ പെർമനൻ്റ് ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ മാറ്റും. ചിലപ്പോൾ മാറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ബേസിൻ്റെ ആ ഒരു ടീമൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ നമ്മൾ ഇതൊക്കെ മാറ്റുന്നതായിരിക്കും. എൻ്റെ അടുത്ത് നൈറ്റായി വരുന്നുണ്ടോ, ഒന്ന് പോയി സ്ലീപ്പ് ചെയ്യണം. ഇവിടെ ഒരു ഡേട്ടില്ലായിരുന്നു, അത് തിരിച്ചു വെച്ചേക്കാം. ഇതിൻ്റെ മേൽഭാഗം കൂടി ചെയ്താൽ മതി. 3 ലോട്ടല്ലേ ഹൈറ്റ് വരുന്ന, കയറാൻ കുറച്ച് ബ്ലോക്ക് വേണമല്ലോ. അത്രയും പ്ലാന്റ് ഉണ്ട്, പക്ഷെ പ്ലാന്റ് വെച്ചാൽ കത്തിപ്പോവും. പോയി കിടന്ന് പറഞ്ഞു, അല്ലാണ്ട് പിന്നെ ശരിയാത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത മച്ചമാർ ചാനൽ സബ് ചെയ്യുക. ഹലോ മിസ്റ്റർ, വെറുതെ എന്നെ കയറിയതാണ്.
ഒരു കുതിരയെ കണ്ടിരിക്കണം. കുതിര മാത്രം പോരാ, സൈഡിൽ വേണം. വോയിസ് ആർമർ ഉണ്ട്, ഒരു സാർമർ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ രണ്ട് ലാവ വരും, ഒരു ലാവ പൊട്ടണല്ലോ. ഇവിടെ ഇട്ടെ രണ്ടാമത്തെ ലാവ. നമ്മളിതെടുത്ത് ഇവിടെ വരുമ്പോഴായിട്ട് ഇത് കത്തി പിടിക്കാണ്ട് നിന്നാൽ മതി. ഓടിപ്പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഇവിടെ അടയ്ക്കുന്നു, വെള്ളം വയ്ക്കുന്നു. യെസ്, പോർട്ടൽ കംപ്ലീറ്റഡ്. ഇതെല്ലാം ഒന്ന് കുളിച്ചളയാം. ഗൈസ്, നമ്മൾ പോർട്ടൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുളിച്ചളയാം. ഇനി വെള്ളം വരട്ടെ. ഇനി ബക്കറ്റ് അവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഒരു ചെസ്റ്റ് കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. ചെസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ട്, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു ബക്കറ്റ് അവിടെ നോട്ടെ. ജസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സാധനമൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് പോകാനാണ്. നെതറാണ്, നെതർ എനിക്ക് ഇപ്പോഴും എനിക്ക് പേടിയാണ്. എല്ലാം നിന്നോട്ടെ. മൈൻ കാർട്ടൊക്കെ ഞാൻ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ അടുത്താണ്. വേറൊരു പ്രശ്നമാണ്, നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം, അല്ലാണ്ട് കത്തിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് അയൺ, ഒരു അയൺ മതി. പിന്നെന്തായും വേണ്ടി അയണും, അയണും ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലിന് എന്താ വേണ്ടിയ? ഓ, ഫ്ലിൻ്റ് വേണം, ശരിയാണ്. ഫ്ലിൻ്റ് വേണ്ടിയിട്ട്, ഫ്ലിൻ്റ് ഒന്നും ഇല്ല, രാവിലെ ഒറ്റ ഒന്നേ ഉള്ളൂ. ഫസ്റ്റ് ട്രൈ, ഏ വീണ്ടും ഫസ്റ്റ് ട്രൈ കിട്ടി. ഏ ഫസ്റ്റ് ട്രൈ കിട്ടി. ഏ വെട്ടുന്നു, ഇത് വെട്ടുന്നു, എൻ്റെ സ്റ്റീല് കിട്ടുന്നു. ആ ഒരു കാര്യം മറന്നു. ഹോയ് ഏ ഇങ്ങനെ ശരി. അയ്യോ, അവിടെ ഇല്ല, ഇവിടെ. യെസ്, അങ്ങനെ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വേൾഡിനകത്ത്. ഇനി നമുക്ക് വൈകാതെ തന്നെ മൈനിങ് ഏരിയ സെറ്റ് ആക്കണം, മൈൻ ചെയ്യണം, ഡയമണ്ട് കണ്ടുപിടിക്കണം, ഡയമണ്ട് ഫുൾ ഡയമണ്ട് ആർമർ ആവണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടൊന്ന് കയറി നോക്കാം. അഡ്വാൻസ്മെന്റ് വരും. വീൻ എടുത്ത് ഗ്രോ ഡീപ്പർ. യെസ്. ഓ, ഞാൻ വിചാരിച്ച സ്ഥലം തന്നെ ഇതായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഒരുപാട് കോഴ്സ് ഉണ്ട് ഇവിടെ. വലിയ ഡേഞ്ചറസ് ഒന്നുമില്ല, പക്ഷേ പിപ്ലിന് സൂക്ഷിക്കണം. ഇവിടെ നല്ലോണം പിപ്ലിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഇവിടെയാണ് അധികം പിപ്ലിൻ ഉണ്ടാവാറ്. ഓ, എന്നെ മറ്റി അതാ പിപ്ലിൻ. എൻ്റെ ഗോൾഡ് വർക്ക്. ഞാൻ പോയി ആർമറും ഇതൊക്കെ എടുത്തിട്ട് വരാം. അവന്മാര് എവിടെ തിരിഞ്ഞാലും യവന്മാരെന്നെ. അപ്പോൾ എൻ്റെ റൂൾസ് അവിടെ, ഞാൻ ആർമർ മാത്രമേ എടുത്തുള്ളൂ. ഒരു ബോട്ട് കൂടി വേണം. എന്നിട്ട് ആ കപ്പിത്താനം നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും നമുക്ക് റൈഡ് കളിക്കാം. ഇന്നത്തെ ഉണ്ടാവും ബോട്ട്. ഞാൻ നേരത്തെ എടുത്തു വെച്ചാണ്. അയ്യോ, ഇത്ര ആൾക്കാരുണ്ടോ? ആ, മൂന്നാളും കൂടി ഒരുത്തന്നെ തല്ലിട്ടുണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു മൂവ് ആയിരുന്നു. ബോട്ട് കയറ. ആ, അവൻ ബോട്ട് കയറി. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവനവിടെ ബോട്ട് സുഖമായിട്ട് ഇരുന്നോളൂ. നമുക്ക് എന്തെങ്കിലും വന്നൊരു റൈഡ് കളിക്കണമെങ്കിൽ റൈഡ് കളിക്കും. എൻ്റെ അടുത്ത് ഗോൾഡ് ഉണ്ടോ? ആ, ഒരു 9 ഗോൾഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാം? ഹെൽമെറ്റ് ഉണ്ടാക്കാം. ശരി, ഒന്ന് തലയിലുള്ളപ്പോ. ഓ, അതേതായാലും പൊട്ടാനായി, ഇതൊക്കെ പൊട്ടാനായി. ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കും? എന്തായാലും അയണൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ടായിരുന്നു അയൺ ഫാം ഉണ്ടാക്കിയത്, അതാണ് വർക്ക് വന്നില്ല. നമുക്ക് നല്ലൊരു അയൺ ഫാം ഉണ്ടാക്കണം. നല്ലൊരു സോംബിനെ പിടിച്ചിട്ടാലും മതി. ഒന്ന് കയറി വരാം. കുറച്ച് കോഡ്സ് എടുത്തോണ്ടോ? കോഡ്സ്, കോഡ്സ് അല്ല ക്വാഡ്സ്. എന്തായാലും
ഇവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ട്, തൽക്കാലം ഇപ്പോൾ 28 എണ്ണം കിട്ടി. അവിടെ മതി, ഒരു 50 കാലിൻ്റെ അടിയിലുണ്ടല്ലോ. പോയോ? പോയില്ലല്ലോ, ഞാൻ കാണുന്നില്ലല്ലോ. അതിൻ്റെ അടിയിലാണ്, കാണുന്നില്ല. പക്ഷെ ഇൻവെൻട്ടറി കാണുന്നുണ്ട്. വീറ്റാ കുറച്ച് റൂം ലൈറ്റ് കൊണ്ടുപോവാം. എൻ്റെ അടിയിൽ എന്തോ ഉണ്ടോ? ആ കുറച്ച് വുഡും കൊണ്ടുപോവാം. എന്തെങ്കിലും ഡെക്കറേഷൻ ഉപയോഗിക്കാം. അയ്യോ പൊട്ടിച്ചാൽ കിട്ടുമോ? ഇതിന് ചീറ് വേണ്ടേ? എന്നാ കുറച്ച് പൊട്ടിച്ചോ. ചീറ് വേണ്ടല്ലേ? അപ്പോൾ ഇനി ഞാൻ ഇതിനൊക്കെ ചീറ് വേണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, ടൈമൊന്നും ഇല്ല ശരിക്കും വീഡിയോ എടുക്കേ. അപ്പോൾ നെതറിൽ പോകുന്ന ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മൾ എന്തൊക്കെ എടുത്തു? കുറച്ച് ഇതെടുത്തു, കുറച്ച് ക്രിംസൺ സ്റ്റെം എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത മുച്ചന്മാരുടെ ചാനൽ സബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.